ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി സ്റ്റാർവേഡിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം പി എസ് സി പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐ എൻ സി ഐ എൻ സിയെ കുറിച്ചിട്ടുള്ള എല്ലാ പ്രധാന പോയിൻറ്റ്സും ഞാൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക ഓക്കെ ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സി രൂപീകൃതമായത് പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് പഠിച്ചിരിക്കണം ഐ എൻ സിയുടെ രൂപീകരണത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഐ എൻ സിയുടെ രൂപീകരണത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഐ എൻ സിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഈ ഇന്റർനാഷണൽ യൂണിയൻ ആണ് ഐ എൻ സിയുടെ സ്ഥാപകനാർ എ ഒ ഹ്യൂം ഫുൾ നെയിം അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നാണ് ഐ എൻ സിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് എ ഒ ഹ്യൂം തന്നെയാണ് മാറിപ്പോകരുത് ഇനി ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെ ആയിരുന്നു എന്നാൽ പ്ലേഗ് എന്ന പകർച്ചവ്യാധി കാരണം ബോംബെയിൽ വെച്ചിട്ടാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഓക്കെ ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി പിള്ള നമുക്കറിയാം ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് ബാരിസ്റ്റർ ജി പിള്ള ഇനി ഐ എം സിയുടെ രൂപീകരണ സമയത്ത് പങ്കെടുത്ത ഒരേ ഒരു വനിത ആരെന്ന് ചോദിച്ചാൽ കാദമ്പിനി പണ്ഡിറ്റ് അപ്പം എന്തൊക്കെ പറഞ്ഞു ഐ എം സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ അതുപോലെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ചോദിച്ചാൽ ബാരിസ്റ്റർ ജി പിള്ള അടുത്തത് ഐ എൻ സിയുടെ രൂപീകരണ സമയത്ത് പങ്കെടുത്ത ഒരേ ഒരു വനിത ആരെന്ന് ചോദിച്ചാൽ കാദംബിനി പണ്ഡിറ്റ് മനസ്സിലായല്ലോ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം സേഫ്റ്റി വാൽവ് തിയറി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എഴുപത്തി രണ്ട് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ഡഫറിൻ പ്രഭു ഡഫറിൻ പ്രഭു ആണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ഇനി കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസിൽ വെച്ച് നടന്നത് ഐ എൻ സിയുടെ മൂന്നാമത്തെ സമ്മേളനമായിരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐ എൻ സിയുടെ പ്രസിഡൻ്റുമാരെ കുറിച്ചിട്ടാണ് എല്ലാം പ്രധാനപ്പെട്ടു തന്നെയാണ് ഒന്നാമത്തേത് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി നേരത്തെ പറഞ്ഞു ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി അതുപോലെ രണ്ട് തവണ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയും ആര് തന്നെയാണ് ഡബ്ല്യു സി ബാനർജി രണ്ട് തവണ ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ വ്യക്തിയും ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ദാദാഭായ് നവറോജി ഐ എൻ സിയുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ആരാണ് ദാദാഭായ് നവറോജി ഈ ദാദാഭായ് നവറോജി തന്നെയാണ് ഐ എൻ സിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതും അടുത്തത് ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി നേരത്തെ ഞാൻ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ആദ്യം നടന്നത് മദ്രാസിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അവിടെ അധ്യക്ഷനായിരുന്നത് ആരായിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു ഓക്കെ ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജിയോൾ ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ആരാണ് ജോർജിയോൾ ഐ എൻ സിയുടെ പ്രസിഡന്റ് രണ്ടാമത്തെ വിദേശി സർ വില്യം വെണ്ടർബേൺ ഐ എൻ സിയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി സർ വില്യം വെണ്ടർബേൺ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു പി അനന്തചാർലു ആണ് ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ഒന്നും കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ഇനി ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജൻ ഡി സഞ്ജീവയ്യ ഐ എൻ സിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ഐ എൻ സിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് എന്നാൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു എന്താണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ആനി ബസന്റെ വിദേശിയാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനി എപ്പോഴും ആവർത്തിക്കാറുള്ള ചോദ്യമാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് പട്ടാബി സീതാരാമയ്യ ഒന്നുകൂടി പറയാ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി കൃബലാനി എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ പട്ടാബി സീതാരാമയ്യ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന ഐ എൻ സി സമ്മേളനങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം എന്നാൽ ഗാന്ധിജി പ്രസിഡന്റ് ആയ ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനം ഓക്കെ എന്നാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കീപൂർ സമ്മേളനമാണ് ഒന്നും കൂടി പറയാം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം എന്നാൽ ഗാന്ധിജി പ്രസിഡന്റ് ആയ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനം നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കീപൂർ സമ്മേളനം ഓക്കെ സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയത് അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ആയിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനങ്ങളായിരുന്നു സ്വരാജ്യവും സ്വദേശിയും ഓക്കെ കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനമാണ് അതുപോലെ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനവും ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ സമ്മേളനമാണ് മനസ്സിലായല്ലോ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ് ആവർത്തിക്കുന്ന ചോദ്യാണ് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗം മുന്നോട്ട് വെച്ച സ്വരാജ് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നീ ആശയങ്ങൾ മിതവാദികൾ അംഗീകരിക്കാത്തതാണ് കോൺഗ്രസിന്റെ പിളർപ്പിന് കാരണമായത് ഈ സംഭവമാണ് സൂററ്റ് പിളർപ്പ് എന്നറിയപ്പെടുന്നത് കോൺഗ്രസിലെ മിതവാദികളുടെ നേതാക്കന്മാർ പ്രമുഖ നേതാക്കന്മാരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി ഡബ്ല്യു സി ബാനർജി ചോദിക്കാറുണ്ട് അടുത്തത് തീവ്രവാദി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ഇവരെയാണ് നമ്മൾ ലാൽ ബാൽ പാൽ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലെ പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനി ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു ബി എൻ ദർ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും പിരിഞ്ഞ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എ സി മജുന്ദാർ ആയിരുന്നു മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ സമ്മേളനത്തിന് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഊന്നൽ നൽകിയ സമ്മേളനമായിരുന്നു ലക്നൗ സമ്മേളനം അതുപോലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആദ്യത്തെ സംയുക്ത സമ്മേളനം എന്നറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനമാണ് ബ്രിട്ടീഷ്കാർക്കെതിരെ ഒന്നിച്ചു പോരാടാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിലൂടെയാണ് ഇതാണ് ലക്നൗ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കോൺഗ്രസ് അധ്യക്ഷൻ മദൻ മോഹൻ മാളവ്യ ആയിരുന്നു അടുത്തത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ് ചോദ്യമാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയത് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ത്രിപുരി സമ്മേളനം കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയായിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് പട്ടാഭി ആണ് പട്ടാഭി സീതാരാമയ്യരുടെ പ്രധാന കൃതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം ചോദിക്കാറുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന കൃതി എഴുതിയത് പട്ടാഭി സീതാരാമയ്യ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഐ എൻ സി പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റും ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് മറ്റൊരു പ്രധാന ചോദ്യമാണ് സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആവടി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആവടി സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് യു എൻ ദബ്ബാർ ആയിരുന്നു ഇനി പി എസ് സിയുടെ കുറച്ച് ഇഷ്ട ചോദ്യങ്ങൾ പഠിക്കാം ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ദാദാഭായ് നവറോജി എന്നാൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്തത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ സ്ഥാനം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്താണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ സ്ഥാനം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് സോണിയാ ഗാന്ധി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് കൊൽക്കത്ത കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹി എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയിലാണ് അപ്പോൾ ക്ലാസ് കേട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി മുൻപേ ഇട്ട ക്ലാസുകൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം